ഡാഷു എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഗൈസ്, ഏറ്റവും വലിയ വിഷമം അതാണ്. എന്റെ ആയുഷ് ഒറിജിനൽ കരച്ചാണ് കള്ളക്കരച്ചിലാണ്. കണ്ടാ, ഇതാണ് ഇവനാണ് ഈ കശ്മലനാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. മനസ്സിലായിക്കാണല്ലോ. മുടി വെട്ടാനുള്ള പരിപാടിയാണ് രണ്ടുപേരും കൂടി. ഇന്ന് നമ്മുടെ മുടി മുറിക്കുന്ന ദിവസമാണ്. ഒരു ആറു മാസത്തിനുള്ളിൽ ഈ മുടി ഇങ്ങനെ വളർത്തുന്നുണ്ട്. നല്ല പേരുകളൊക്കെ വീണിട്ടുണ്ട്. ഫ്രീക്കൻ, എം ഡി എം എ, മയക്കുമരുന്ന്, കഞ്ചാവാണ്, സാമൂഹ്യ വിരുദ്ധനാണ്. ഇങ്ങനെ കൊറേ 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 നല്ല വർത്തമാനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കിട്ടി. യഥാർത്ഥത്തിൽ ഇന്ന് കാരണം എന്ന് പറഞ്ഞാൽ മുടി വെട്ടാൻ വേണ്ടി നമ്മൾ ബാർബർ ഷോപ്പ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ഫ്രണ്ടാണ് അൻസർ. അൻസറാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു ഒരു മോട്ടിവേഷൻ, പ്രചോദനമായത്. കാരണം ഞാൻ മുടി വെട്ടിക്കാനായിട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ ഈ മുടി നല്ല മുടിയാണ്, ഏതെങ്കിലും ആർ സി സി അല്ലെ ക്യാൻസർ പേഷ്യന് കൊടുത്തുകൂടായോ ഇന്ന് എഴുതിക്കണം. നീ നാണിച്ചിരിക്കുന്നേ. എന്നോട് ആദ്യം ആ ഒരു ആശയം പറഞ്ഞത് എന്റെ ഈ സുഹൃത്താണ്, അൻസറാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഇത് വെട്ടിക്കളയുന്ന സാധനമാണല്ലോ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഉപകാരപ്പെട്ടെന്ന് കരുതി അങ്ങനെ നമ്മുടെ മുടി വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ അതുമായിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ 30 സെന്റിമീറ്റർ ആണ് വേണ്ടത്. 30 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ അവരെ ഇത് മുടി എടുക്കുള്ളൂ. ഇത് എടുത്തു കഴിഞ്ഞാൽ അവർ ഹെയർ ബാങ്ക് എന്ന കേരളത്തില് എല്ലാ സ്ഥലത്തും ഒരു സർവീസ് ഉണ്ട്, ഹെയർ ബാങ്ക് എന്നാണ് എന്റെ പേര്. അപ്പൊ അവിടെ നമ്മൾ മുടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസർ പേഷ്യൻസിന്, ക്യാൻസർ വന്ന കീമോ ചെയ്ത പേഷ്യൻസിന് അവർക്ക് വിഗായിട്ട് നമ്മുടെ മുടി ഉപകാരപ്പെടും. അതൊരു വിഗൊക്കെ പുതിയത് വാങ്ങിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ 10,000-60,000 രൂപ ഒക്കെ ആകുന്നതാണ്. പക്ഷെ നമ്മളെ ഈ മുടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ മുടി വളർത്തിയത്. ഇന്ന് നമ്മുടെ മുടി എടുത്ത് കളയാൻ വേണ്ടിയുണ്ട്. അവൻ തന്നെ വന്നിട്ടുണ്ട് കത്തിയൊക്കെ ആയിട്ട്. അപ്പൊ ഇവനാണ് ആദ്യം ഇതിന് താങ്ക്സ് പറയേണ്ടത്, നമ്മുടെ ചങ്ക് ബ്രോ ആയ അൻസറിനതാണ്. അപ്പൊ ഒന്ന് പരിപാടി തുടങ്ങാൻ പോവാണ്. ഇരിക്കുമല്ലോ, നമ്മള് എവിടെ ഇരിക്കുന്നു, ഇതിരിക്കാം നല്ലതായിട്ടുണ്ടാകാൻ പോവാ. ഗൈസ്, അങ്ങനെ നമ്മുടെ ആശാന്റെ മുടി നമ്മള് റബ്ബർ ഇട്ട് കിട്ടി വെച്ചേക്കാണ്. നന്നായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർ ഒന്ന് വാങ്ങിച്ചോണ്ട് പോകും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെയാണ് സെറ്റ് ഇട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇത് മുറിക്കുന്നതാണ് ചേർത്ത് വെച്ചാൽ. ഓ, വെയിലടിച്ചെന്റെ ഗ്ലാമറൊക്കെ പോകണം. ാണ് 30 സെന്റിമീറ്റർ ഇതിന്റെ കൂട്ടത്തി അവന്റെ കൂടെ മുറിച്ചാലോ. അയച്ചോ, അയച്ചു കൊടുക്കേണ്ടി വരും. അവരിവിടെ അടുത്തുള്ള ഉണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കണം. ഈ കൊറിയർ ചെയ്യുന്നതിന്റെ ഒക്കെ പൈസ നമ്മളാണോ? എത്ര ആവും? കൊറച്ച് പൈസ ആകും. ഈ മുടി ഉണ്ടല്ലോ, ഇത്രയും നീളമുള്ള മുടി, ഈ നീളമുള്ള മുടി നമ്മുടെ ഈ മുമ്പൊക്കെ നമ്മുടെ കടകളിൽ നിന്ന് വന്ന് കളക്ട് ചെയ്യുമായിരുന്നു. ഈ കൊച്ചു പിള്ളേരെയൊക്കെ നമ്മള് കട്ട് ചെയ്യുമല്ലോ. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും ആരും വരുന്നില്ല. ഇത് ഒരു കിലോയ്ക്ക് എത്ര വെച്ചുണ്ടോ? ഇപ്പൊ ഈ അടുത്ത മതി കണ്ടോ, ഒരു കിലോയ്ക്ക് എത്ര വെച്ച് വിൽക്കുന്നു പറയാണ്ട്. ഏ, അത് നമ്മുടെ സാധാ കുറ്റിമുടി അല്ല, നീളമുള്ള മുടി. ഈ വെട്ടി എടുക്കുന്നില്ല, ഇത്രയെങ്കിലും വേണം മുടി നീളം. എന്താ അല്ല, ഇത് ഞാൻ അവളുടെ അഭി അല്ലെന്ന് അശ്വിന് ഇരിപ്പുണ്ടോ? അഭിയല്ല. നിനക്ക് സമാധാനായില്ലേ? സദാമാനായല്ലോ. ഭീഷ്മപർവ്വതത്തിലെ മമ്മൂട്ടി നേരെ പൊന്തമ്പാടയിലേക്ക് മാറിയ പോലെ ആയിപ്പോ. കിടക്കുന്ന കിടപ്പ് കണ്ടോ? വെട്ടിയിട്ട മുടി, വാഴത്തണ്ട് പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? നമ്മുടെ മുടി അങ്ങനെ സെറ്റ് ചെയ്യാണ് അൻസർ. കണ്ണാടി തന്നെ എന്നെ മുഖം കാണുന്ന കണ്ണാടി വേണ്ട, വേണ്ട കണ്ണാടി വേണ്ട, സെൽഫി എടുത്താൽ മതിയല്ലോ. ഞാൻ എന്ത് മണ്ടന, എങ്ങോട്ട് വാ, ഞാൻ മണ്ടനല്ല ഐശു, ഞാൻ എടുത്തോണ്ട് വരാനാ. ഞാൻ മണ്ടനായണ്ടോ? ഇത്രേ ഉള്ളു അല്ലേ?
അയ്യോ മാഷമാരെ, എന്റെ തലയുടെ കോലം ഞാൻ തന്നെയാണ്. അശു ആരാ? അശു ഏറ്റവും വലിയ പശു. എന്റെ ആയുസ്സിന് എന്നെ വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള എടുക്കടാ. അങ്ങനെ നമ്മളൊക്കെ കണക്കൊന്നും പറയണ്ടല്ലോ. നിനക്ക് ആവശ്യമുള്ളത് നീ അടിച്ചു. എന്റെ ആയുഷുവിന് എന്നെ എന്നെ വളർത്തിയതവൻ തന്നെ, കൊന്നതവൻ തന്നെ. ഇവൻ പറഞ്ഞ വളർത്തി, വളർത്താൻ പറഞ്ഞ കൊന്നു. എന്താ കൊല്ലാൻ വേണ്ടി വളർത്താനൊക്കെ പറഞ്ഞ ഇതിനു വേണ്ടിയാണ്. അങ്ങനെ എന്താ? അതെ, സന്തോഷമുണ്ട്. നമ്മളെ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും. അതുപോലെ ഈ ആർ സി സിയിലുള്ള പേഷ്യൻ, ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇങ്ങനെ വിഗ് കൊടുക്കാൻ, മുടി കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാന്നാണ്. ഇത് 30 സെന്റിമീറ്റർ ആണ് അവർ പറയുന്നത് നീളം. ആ നീളത്തിലുള്ള മുടി നിങ്ങൾക്ക് ജെന്റ്സിന്റെ വേണമെങ്കിൽ, ലേഡീസിന്റെ വേണമെങ്കിൽ ഇതുപോലെ വളർത്തിയിട്ട് കട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം ഇങ്ങനെ ഒരു വിഗ് വാങ്ങിച്ചു വെക്കാൻ പറ്റാത്ത സാധാരണക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമാണ്, ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അപ്പോൾ ഇതിൽ സഹായിച്ച നമ്മുടെ അൻസറിന് സ്പെഷ്യൽ താങ്ക്സ്. ഇതാടി കണ്ടല്ലോ, ഇതാടി ഇതാടി മിക്കവാറും ആൾക്കാർ വൈറലാകുന്ന മറ്റേ മുസ്താഖിന്റെ ഓയിലുകാരവനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. വീട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര താടി. ഇന്ന് വെട്ടി ഒതുക്കിയപ്പില്ലേ, നല്ല താടിയാണ്. ഇത്രയൊക്കെ താടി ഉണ്ടാവും. താടിക്ക് ബാലയാണ്, താടി ബാല. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ പറയടാ അൻസറെ. നീളമുണ്ടല്ലേ, ഇതൊന്നും വെട്ടട്ടെ യേശു. നീ മുന്നേ ഇപ്പൊ പറയണ്ട കേട്ടോ, ഞാൻ വന്നതിനു ശേഷം അറിഞ്ഞാൽ മതി. സസ്പെൻസ് ആയിട്ടിരിക്കണം, അവിടെ അറിയണ്ടാന്ന് ഇപ്പഴേ മൊട്ടടിച്ച്. ഓക്കെ, നിന്റെ ആയുഷുവിന്റെ വിഷമം കണ്ടോ ഗായസ്? അയ്യോ എന്റെ അഭി അല്ല, നീ മൂടി കണ്ടിട്ട് പറയല്ലേ. നിന്റെ അഭി ആടി ഞാൻ. ഇനി നമ്മളെ പാത്തുവിന് എന്താണ് പറയാനുള്ളത്? ഈ മുടി പോയതിനെ കുറിച്ച് എന്റെ പാത്തുകുട്ടിക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ പാത്തുകുട്ടി. അങ്ങനെ പറയരുത്, മുടി പോയതിനെ കുറിച്ച് നിനക്ക് രണ്ട് വാക്ക് പറയൂ. നല്ല കാര്യം, മുടി വെട്ടിയത് നല്ല കാര്യം. മുടി പോയത് വിഷമം. മുടി വിഷമം എന്തോ പറയുന്നത്? നല്ല കാര്യം. നീ എന്ത് തേങ്ങയായി പറയുന്നത്? എന്താ പേർക്ക് തോന്നുന്നു? അത് നമ്മളിപ്പം കൊടുത്തെന്ന് പറഞ്ഞ ഒരു നല്ല കാര്യത്തിനല്ലേ. ഒരു തലമുടി ഇല്ലാത്ത ആൾക്കാരൊക്കെ അല്ലേ, അവർക്ക് വേണ്ടിയല്ലേ ഈ മുടി വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ടോ? അവർക്ക് ബിഗ് പോലെ വെക്കാൻ. ഈ ക്യാൻസർ ഒക്കെ വന്നവർക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പം, കീമോ ചെയ്യുമ്പം, കീമോതെറാപ്പി ചെയ്യുമ്പോൾ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ. ഇല്ല, അപ്പൊ അവർക്ക് ഒരു വിഗ് ഒക്കെ വെച്ച് നമ്മുടെ മുടി കൊണ്ടവർക്ക് വിഗ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട്. നമുക്ക് മുടി കിളിച്ചു വരുമല്ലോ ഇനി. അവർക്ക് പക്ഷേ മുടി കിളുത്തു വരുമല്ലോ ഒരിക്കലും ഇനി. മനസ്സിലായോ? അതങ്ങനെ അവർക്ക് അത് കൊഴിഞ്ഞു പോയ മുടിയല്ലേ. അങ്ങനെ ഉള്ളവർക്കാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. കുഞ്ഞാപ്പനും എല്ലാം പറയണ്ട മുടി പോകാനെ കുറിച്ച്. ഓക്കെ, അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മളെ മുടി നല്ല നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ കവറിനുള്ളിൽ പാക്ക് ചെയ്തു. ഇനിയത് നമുക്ക് ഒന്ന് രണ്ട് കവറുകൂടെ പാക്ക് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം കൊറിയർ അയച്ചു കൊടുക്കുക. അഡ്രസ് ഉണ്ട്, ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ മുടി ഇങ്ങനെ പോവുകയാണ്. ആരുടെയോ തലയിലേക്ക് ഇരിക്കാൻ വേണ്ടി എന്റെ മുടി ഇങ്ങനെ പോവുകയാണ് ഗായ്സ്. മുടി കിളിച്ചു തരാൻ ഇപ്പൊ അബിയുടെ മുടി പെട്ടെന്ന് കിളിക്കുന്ന മുടിയാ. നീ നോക്കി, ഒരു ചില ഒരാഴ്ച കൊണ്ട് തന്നെ മുടിയൊക്കെ പെട്ടെന്ന് ചട്ടപ്പെട്ടെന്ന് വെച്ചു. ഇതേ പോയി ഇതാ വന്ന് പറഞ്ഞു. എന്റെ മുടി പെട്ടെന്ന് വരും, വളരെ പെട്ടെന്ന് വരും. നോക്കി ഗൈസ്, ആയുഷിന് എന്തോ രഹസ്യമായിട്ട് എന്നോട് പറയാനുണ്ട് ഗൈസ്. എന്താന്നുള്ളത് കേക്കട്ടെ. നീ മാറിക്കടെ മാറിക്കടാ കുഞ്ഞാ, മാറി എന്തോളം പറഞ്ഞ കേക്കട്ടെ. ഞാൻ നിങ്ങടെ പറയാം പിന്നെ. ആ പറയാ. ആ അടിപൊളി ഐഡിയ ആണ് ആയുഷ് പറഞ്ഞത് ഗൈസ്. ആ മുടി നമുക്ക് തിരിച്ചു വെച്ച് ഒട്ടിച്ചാലും തലയില്. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ഇനി അടുത്തൊരു നല്ല അടിപൊളി വീഡിയോമായിട്ട് വന്നു. വിഷമക്കാരി വന്നു. ഞങ്ങളൊരു അടിപൊളി വീഡിയോ, മുടിയൊക്കെ കീർത്ത് വരുന്ന സൂപ്പർ വീഡിയോ ആയിട്ട് ആയുഷു കാണാം. ആയുഷു ബാക്കി നിക്ക. ആയുഷു നിന്റെ തല കാണത്തുള്ളൂ. ആ പുറയ്ക്ക് ഇത്തിരി അടുത്തേക്ക്, ആക്കൊക്കെ അടുത്തേക്ക്. അവിടെ നമ്മളെ കിട്ടത്തില്ല, കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി മുടിയൊക്കെ കിളിർത്ത് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും
ബൈ.